നമ്മുടെ കേരളത്തോട് തൊട്ടുകിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലെ ഇടയായി നടന്നുകൊണ്ടിരിക്കുന്ന ചില രാഷ്ട്രീയ ഭരണമാറ്റങ്ങൾ ഇന്ന് വളരെയേറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ദേശീയമായും പ്രാദേശികമായും നമ്മുടെ മലയാളി ചാനലുകളൊക്കെ വളരെ സജീവമായി ലക്ഷദ്വീപ് വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ലക്ഷദ്വീപിൻ്റെ ചരിത്രപരമായ ഒരു പശ്ചാത്തലം ഒന്ന് പരിശോധിക്കുന്ന ഒന്നാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നൂറ്റാണ്ടുകളായി ജനവാസമുള്ള ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ് സമൂഹം. വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറബികളൊക്കെ അറബി സഞ്ചാരികൾ കപ്പൽ യാത്രക്കാർ അവരുടെ ഇടത്താവളമായി ലക്ഷദ്വീപിനെ ഉപയോഗിച്ചിരുന്നു. ലക്ഷദ്വീപിൽ അവരിടത്താവളമായി വിശ്രമിച്ചു കൊണ്ടിരുന്ന എന്നാണ് പറയപ്പെടുന്നത്. അതിനു മുമ്പ് തന്നെ അവിടെ ജനവാസമുണ്ട്. പക്ഷേ 8-ാം നൂറ്റാണ്ടോട് കൂടി അവിടുത്തെ ജനങ്ങൾ ഇസ്ലാമത വിശ്വാസികളാണ് എന്നാണ് ചരിത്രം പറയുന്നത്. അതിനു മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇസ്ലാമിൻ്റെ ആഗമനത്തോടു കൂടി ഈ സഞ്ചാരികളൊക്കെ അവിടെ ഇടത്താവളമാക്കുകയും ലക്ഷദ്വീപ് സമൂഹത്തിനുമായി ഇടപെടുകയും ചെയ്തു. അത് അന്ന് മുതൽ 8-ാം നൂറ്റാണ്ട് മുതൽ ലക്ഷദ്വീപിൽ ഇസ്ലാം മതം ഉണ്ട്. അവിടുത്തെ ആളുകളൊക്കെ ഇസ്ലാം മത വിശ്വാസികളായിരുന്നു. ഒട്ടേറെ കൊച്ചു കൊച്ചു ദ്വീപുകളായി പരന്നു കിടക്കുന്ന ലക്ഷദ്വീപിൽ 10-ോ 11-ോ ദ്വീപുകളിൽ മാത്രമാണ് ജനവാസമുള്ളത് എന്നതാണ് വസ്തുത. ഈ പ്രദേശത്ത് നേരത്തെ പോർച്ചുഗീസുകാർ ഒരുപക്ഷെ അവിടെ ഒരു അധിനിവേശം നടത്താൻ ശ്രമിച്ചെങ്കിൽ അതിനവർക്ക് സാധ്യമായിരുന്നില്ല. അതിനിടയ്ക്ക് പുതിയ കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിൽ ലക്ഷദ്വീപിൽ ടിപ്പു സുൽത്താൻ്റെ ഭരണമുണ്ടായിരുന്നു. ആ പടയോട്ടകാലത്ത് ടിപ്പു സുൽത്താൻ്റെ ആധിപത്യത്തിലായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. അതിനുശേഷവും പോർച്ചുഗീസുകാരുടെ ആധിപത്യം നടത്താൻ ശ്രമിച്ചെങ്കിലും ലക്ഷദ്വീപ് സമൂഹം അതിന് സംബന്ധിച്ചിട്ടില്ല. ടിപ്പു സുൽത്താന് ശേഷം കണ്ണൂർ ചിറക്കൽ രാജവംശത്തോടെ ലക്ഷദ്വീപിൻ്റെ ഭരണ നേതൃത്വം ഏറ്റെടുക്കാൻ അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഏറ്റെടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും വളരെ 32 കിലോമീറ്റർ മാത്രം, ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഒരു ചെറിയ ഭൂപ്രദേശം, 100,000-ൽ താഴെ 65,000-66,000 ജനസംഖ്യ മാത്രമുള്ള ഈ പ്രദേശത്ത് 99% ആളുകളും മുസ്ലിമീങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. ബാക്കി വരുന്ന 1-2% ആളുകൾ അവിടെ ജോലിക്കും മറ്റുമായി രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിൽ നിന്നുമായി എത്തിയവരാണ്. ഇവരാരും തമ്മിൽ തന്നെ ഒരു പ്രയാസവുമില്ലാതെ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിച്ചു വരികയാണ്. ഇവർക്കിടയിൽ യാതൊരു അന്തഃഛിദ്രതയോ ഇവർക്കിടയിൽ എന്തൊരു പ്രയാസങ്ങളോ ഇക്കാലം വരെ ഉള്ളതായി അറിയപ്പെടുന്നില്ല. തദ്ദേശീയമായ ജീവിത മാർഗങ്ങൾ മാത്രമാണ് അവരുടെ ജീവനോപാധി. പ്രധാനമായും തെങ്ങും തേങ്ങയുമാണ് അവരുടെ കൃഷി. അതായത് കാർഷിക വൃത്തിയാണ്. രണ്ടാമത്തത് മത്സ്യബന്ധനം. പിന്നെ ക്ഷീര മേഖലയിൽ പശു വളർത്തലും കാലി വളർത്തലുമായിട്ടാണ്. ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകൾ 90% ആളുകളും മലയാളികളാണ് എന്ന് പറയുമ്പോലെ തന്നെ മലയാളം സംസാരിക്കുന്നവർ, മലയാളികളെന്നില്ല, മലയാളം സംസാരിക്കുന്നവരാണ്. ബാക്കി 10% ആളുകൾ മാത്രമാണ് മഹൽ ഭാഷ സംസാരിക്കുന്നത്. ഈ പ്രദേശത്ത് ഇന്നേ വരെ ഒരു അസ്വാരസ്യം പുറത്തു കേട്ടിട്ടില്ല. നമുക്കൊക്കെ അറിയുന്ന കാലത്ത് ബഹുമാനനായ സയ്യിദ് സാഹിബ് MP ആയിരുന്ന കാലത്തൊക്കെ ലക്ഷദ്വീപുമായുള്ള ബന്ധം വളരെ അടുത്ത് നമ്മളൊക്കെ അനുഭവിച്ചതാണ്. അദ്ദേഹം കോഴിക്കോട്ടായിരുന്നു താമസിച്ചിരുന്നത്. ആ സമയത്ത് അദ്ദേഹത്തൊക്കെ നേരിൽ കാണാനും അദ്ദേഹത്തിന് നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക മേഖലയിൽ സജീവമായി ഇടപെടാനും സാധിച്ചൊരു വ്യക്തിയാണ് സയ്യിദ് സാഹിബ്. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെങ്കിൽ മുസ്ലിം ലീഗുമായി വളരെ അടുത്ത വ്യക്തിയാണ്. അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുമായി വളരെ അടുത്ത ബന്ധമുള്ള നേതാക്കന്മാരുമായും പണ്ഡിതന്മാരുമായി വളരെ അടുത്ത ബന്ധമുള്ള. അതൊരു പക്ഷേ സയ്യിദ് സാഹിബിനോടുള്ള വിരോധമോ അല്ലെങ്കിൽ സമസ്തയോടുള്ള ബന്ധമോ ലീഗിനോടുള്ള ബന്ധമോ ഒരു പക്ഷേ അവിടെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് ഇടം കൊടുക്കാൻ ചില ദുശക്തികൾ ശ്രമിച്ചിട്ടുണ്ടെന്നും, എന്നാൽ 100% മുസ്ലിമീങ്ങളുള്ള മുസ്ലിം ലീഗിനെ
ഒരിടമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്തെ മഹാനായ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് പറഞ്ഞത് ലക്ഷദ്വീപിൽ നമുക്ക് മുസ്ലിം ലീഗ് വേണ്ട എന്നാണ്. മുസ്ലിം ലീഗിൻ്റെ സംഘടനാ പ്രവർത്തനം ലക്ഷദ്വീപിൽ വേണ്ട. മഹാഭൂരിപക്ഷം 100% മുസ്ലിമീങ്ങളുള്ള ലക്ഷദ്വീപ് അവർ മുസ്ലിം ലീഗിൽ അണിചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ദേശീയ വികസന കാര്യത്തിൽ ആ ഡെവലപ്മെൻ്റ് കാര്യത്തിൽ ഒരുപക്ഷെ വിവേചനം അനുഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് അവരെ മാറ്റി നിർത്താനാണ് നല്ലത്. അങ്ങനെ സംഘടനാ പ്രവർത്തനം മുസ്ലിം ലീഗിൻ്റെ സംഘടനാ പ്രവർത്തനം ലക്ഷദ്വീപിൽ തുടക്കം മുതലേ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഒരു 6 മാസം മുമ്പാണ് നമ്മളിപ്പം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വരുന്നത്. 36 അഡ്മിനിസ്ട്രേറ്റർമാർ 1956 രൂപീകൃതമായ ഈ സംസ്ഥാന ഈ കേന്ദ്രഭരണ പ്രദേശം 1973 കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ലക്ഷദ്വീപ് എന്ന പേര് സ്വീകരിച്ചിട്ടുള്ളത്. അതുവരെ അതിനുശേഷമുണ്ടായ 36 അഡ്മിനിസ്ട്രേറ്റർമാർ ആ അഡ്മിനിസ്ട്രേറ്റർമാർ മുഴുവനും IAS ഉദ്യോഗസ്ഥന്മാർ അതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരായിരുന്നു. എന്നാൽ ഇപ്പോൾ പറയുന്ന ഈ പട്ടേൽ അദ്ദേഹം മാത്രമാണ് ഒരു ഉദ്യോഗസ്ഥരല്ലാത്ത IAS കാരനല്ലാത്ത പരിപൂർണമായി 100% രാഷ്ട്രീയക്കാരനായി അവർ അഡ്മിനിസ്ട്രേറ്ററായി അവിടെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം ഗുജറാത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു, മോഡിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. അങ്ങനെ വളരെ അടുത്ത ഒരു RSS കാരനായ ഇദ്ദേഹത്തെ ഈ ഭാഗത്ത് ഡാമൻ ഡ്യൂവിൽ നിന്നും അദ്ദേഹത്തെ ഈ ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായി നിയോഗിക്കാനുണ്ടായത്. ഇവിടെ മുതൽ ആരംഭിക്കുന്നതാണ് ലക്ഷദ്വീപിലെ പ്രയാസങ്ങൾ. അദ്ദേഹം ലക്ഷദ്വീപിലേക്ക് വരുന്നത് തന്നെ, ഹെലികോപ്റ്ററിൽ വരുന്നത് തന്നെ, സാധാരണ അതുവരെ പ്രാബല്യത്തിലുള്ള നിയമമായ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ക്വാറന്റൈൻ, വൻകരയിൽ നിന്നും നിശ്ചിത ദിവസം ക്വാറന്റൈൻ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഒരു യാത്രക്കാരൻ ലക്ഷദ്വീപിൽ വന്ന് ഇറങ്ങാൻ പാടുള്ളൂ. ലക്ഷദ്വീപിൽ ഇറങ്ങിയാൽ തന്നെ നിശ്ചിത ദിവസം വീണ്ടും ക്വാറന്റൈൻ പാലിച്ചതിന് ശേഷം വളരെ ക്ലിയറായി പക്വമായ രൂപത്തിൽ മാത്രമേ, പരിപൂർണമായും കോവിഡ് വിമുക്തനായി മാത്രമേ അദ്ദേഹത്തിന് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അതാദ്യമായി ലംഘിച്ചത് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്ററാണ്. അദ്ദേഹം വൻകരയിൽ നിന്ന് വരുമ്പോഴോ അവിടെ ഇറങ്ങിയ ശേഷമോ ആ ക്വാറന്റൈൻ പ്രോട്ടോകോൾ പാലിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും അദ്ദേഹം ആ സമൂഹത്തോട് ചെയ്ത ഏറ്റവും വലിയ അപകടം. അതുവരെ 0% ആയിരുന്ന അല്ലെങ്കിൽ ഗ്രീൻ ചാനലായിരുന്ന ലക്ഷദ്വീപ് ഇന്ന് ടെസ്റ്റ് പോസിറ്റീവ് റിസൾട്ടിൽ 65% കടന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. അപ്പോൾ ഒരു സമൂഹത്തെ തകർക്കാൻ ലക്ഷ്യമിട്ട് വന്ന ഒരു ദുരുദ്ദേശത്തോടു കൂടി കയറി വന്ന അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഒരു ഭരണാധികാരിയാണോ, ഒരു സദുദ്ദേശപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ലക്ഷ്യത്തിലാണോ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ദ്വീപ് സമൂഹത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലക്ഷ്യം. ഇത് തന്നെയാണ്, ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു പരിപാടിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇത് ഗവൺമെൻറ് 2019 അധികാരത്തിൽ വന്ന മോഡിയുടെ 2ാമത്തെ ഗവൺമെൻറ് വന്ന ഉടനെ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പൗരത്വ ഭേദഗതി നിയമവും കാശ്മീരിൻ്റെ വിഷയത്തിലൊക്കെ എടുത്ത അതേ നിലപാട് തന്നെയാണ്. മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ അധിവസിക്കുന്ന ലക്ഷദ്വീപ് സമൂഹത്തെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം. ഇന്ന് കാശ്മീരിൽ കോർപ്പറേറ്റുകളെ കുടിയിരുത്താൻ കൊണ്ടുപോകുന്ന അതേ നിലപാട് തന്നെയാണ് നാളെ ലക്ഷദ്വീപിലും കോർപ്പറേറ്റുകളുടെ അധിനിവേശ കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ്. സംഘഭാരതിൻ്റെ ഫാസിസ്റ്റ് അജണ്ട മറ്റൊരു രൂപത്തിലേക്ക് ലക്ഷദ്വീപിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത്, അതിനുവേണ്ടിയാണ് ഇദ്ദേഹത്തെ കെട്ടിയയച്ചത് എന്നുള്ള വസ്തുത നമുക്ക് ഓർക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഞാൻ അധികമായി ഈ വിഷയത്തിൽ ഒരുപാട് വിഷയങ്ങൾ, നമുക്ക് സുപരിതമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ നാട്ടിൽ സാധാരണക്കാർ ജോലി ചെയ്യുന്നതാണ് അവിടുത്തെ അംഗനവാടിയിലെ ജോലിക്കാർ, ആ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന അംഗനവാടികൾ. ആ അംഗനവാടികൾ പരിപൂർണമായും നിർത്തലാക്കുകയും അതിലുള്ള ജോലിക്കാരെ പിരിച്ചുവിടുകയും ചെയ്തു. വലിയ വലിയ ഉദ്യോഗങ്ങളിൽ വൻകരയിൽ നിന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ജോലികളൊക്കെ തദ്ദേശീയരായ ആളുകൾക്കായിരുന്നു നൽകിയിരുന്നത്. അത് താൽക്കാലിക ജീവനക്കാരൊക്കെയുണ്ട്. അത്തരം ജീവനക്കാർ, തദ്ദേശീയരായ ജീവനക്കാരെ മുഴുവൻ ആ സ്ഥാപനങ്ങൾ, സർക്കാർ സർവീസിൽ നിന്നൊക്കെ പിരിച്ചുവിട്ടു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ മറ്റൊരു കാര്യം. അപ്പം തദ്ദേശീയരെ സർക്കാർ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന കാര്യത്തിൽ എല്ലാം കട്ട് ഓഫ് ചെയ്യുക, എല്ലാം മുറിച്ചു നീക്കി. അംഗനവാടികൾ എന്ന് പറയുക കുട്ടികളുടെ വികസനവുമായി ബന്ധപ്പെട്ടതാണ്, അത് നിർത്തി. അല്ല, ജോലിക്കാരെ ഒഴിവാക്കി. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗത്തിലുള്ള താൽക്കാലികക്കാരെയും തദ്ദേശീയരായ ജീവനക്കാരെയും ഒഴിവാക്കി. അതുപോലെ തന്നെ മറ്റൊരു ഏറ്റവും വലിയ വിഷയം,
മദ്യം എന്നത് ആ പ്രദേശത്തിന് അന്യമായിരുന്നു. ഇന്ന് ഗുജറാത്തിൽ പോലും മദ്യ നിരോധമാണ്, മദ്യമില്ല. ആ ഗുജറാത്തിൽ നിന്ന് പോകുന്ന ഈ അഡ്മിനിസ്ട്രേറ്റർ ഒട്ടും മദ്യമില്ലാത്ത ലക്ഷദ്വീപിൽ മദ്യഷാപ്പുകൾ തുറക്കാനുള്ള പെർമിറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ന്യായം പറയുന്നത് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയാണെന്നാണ്, ടൂറിസം വികസിപ്പിക്കാൻ വേണ്ടിയാണ് പരസ്യമായ മദ്യഷാപ്പുകൾ. അതുപോലെ തന്നെ പഞ്ചായത്തിലൊരു ആ തദ്ദേശീയനായ ഒരാൾ മത്സരിക്കണമെന്നെങ്കിൽ, പഞ്ചായത്ത് മെമ്പറാകണമെന്നെങ്കിൽ, മത്സരിക്കണമെങ്കിൽ രണ്ടിലധികം മക്കളുണ്ടാകാൻ പാടില്ല എന്ന ഒരു കരിനിയമം അവിടെ നടപ്പാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഈ ലക്ഷദ്വീപിലുള്ള ജനങ്ങൾ മുഴുവൻ യാത്ര ചെയ്യുന്ന ലക്ഷദ്വീപിലും ബേപ്പൂരിലേക്കും കൊച്ചിയിലേക്കുമാണ്. ബേപ്പൂർ അവർക്ക് ഏറ്റവും അടുത്ത കോഴിക്കോടിൻ്റെ തുറമുഖമാണ് ബേപ്പൂർ. ആ ബേപ്പൂരിലേക്കുള്ള യാത്ര അവർക്ക് മുടക്കുകയും അവരെ മംഗലാപുരത്തേക്ക് അവരുടെ യാത്ര അവരെ അടുപ്പിക്കുന്ന പോർട്ടായി മംഗലാപുര പോർട്ടായി അംഗീകരിക്കുകയും ചെയ്തു. അതിലിപ്പോൾ കാണുന്ന ന്യായം, ബേപ്പൂരിൽ ആവശ്യമായ സൗകര്യങ്ങളില്ലായിരുന്നു. ഈ കാലം അത്രയും ബേപ്പൂരിലേക്ക് ഉപയോഗപ്പെടുത്തുന്ന സൗകര്യങ്ങൾ ഒന്നും കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ബേപ്പൂരും കോഴിക്കോടും അല്ലെങ്കിൽ കേരളവുമായുള്ള ബന്ധം വിച്ഛേദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗൂഢമായ ഉദ്ദേശം. അവിടുത്തെ ജനങ്ങളുടെ, സാധാരണ ജനങ്ങളുടെ ജീവിതമാർഗമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ക്ഷീര ഉൽപ്പാദനം, അതുപോലെ തന്നെ കാർഷിക വിളകൾ, തേങ്ങ, മറ്റു മാർഗമായ പിന്നെ മത്സ്യോൽപാദനം, മത്സ്യബന്ധനം. മത്സ്യബന്ധനം നടത്തുന്ന സാധാരണക്കാരായ ആളുകളുടെ മത്സ്യ ബോട്ടുകളും മറ്റും അടുപ്പിച്ചിരുന്ന ഷെഡുകളുണ്ടായിരുന്നു, അവരുടെ ബന്ധനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഷെഡുകൾ, ഇതെല്ലാം വികസനത്തിൻ്റെ പേരിൽ, തീരദേശ വികസനത്തിൻ്റെ പേരിൽ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തിയിരിക്കുകയാണ്. ആ കാഴ്ച നമുക്ക് ഇപ്പോൾ ടി വിയിലും മറ്റും കണ്ടുകൊണ്ടിരിക്കാം. അതുപോലെ ക്ഷീരമേഖലയിൽ അവിടെ ഉൽപ്പാദിക്കുന്ന പാലിൻ്റെ വില കൂടുതലാണ് എന്നാണ് ന്യായീകരണം പറയുന്നത്. അതിനേക്കാൾ ലാഭകരമായി അമുൾ മിൽക്ക് അവിടെ എത്തിക്കാൻ സാധിക്കുന്നതുകൊണ്ട് അവിടെയുള്ള കാലികളെ മുഴുവൻ വിറ്റഴിക്കാൻ മിനിഞ്ഞാൻ ഉത്തരവായിരിക്കുകയാണ്. ഏറ്റവും കൗതുകകരമായ നമ്മുടെ നാട്ടിലൊക്കെ ക്ഷീരമേഖല വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് പരമാവധി പ്രോത്സാഹനം കൊടുക്കുമ്പോൾ അവിടെ ക്ഷീരമേഖല തകർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കോർപ്പറേറ്റ് അല്ലെങ്കിൽ അമുൽ എന്ന് പറയുന്നത് നമുക്ക് പ്രിയപ്പെട്ടതാണെന്ന്, ഇന്ന് അമുൽ എന്ന ഗുജറാത്ത് ലോബിയുടെ പാല് ആ ലക്ഷദ്വീപിലെ ജനങ്ങളെ കൊണ്ട് ഉപയോഗിക്കുക എന്നുള്ളത്, മിനിഞ്ഞാന്നുകൾക്ക് അമുൽ ലക്ഷദ്വീപിൽ ഇറക്കി എന്നാണ് അറിയപ്പെടുന്നത്. ആ ജനങ്ങളതിനെ പിന്നെ ബഹിഷ്കരിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഗോവധ നിരോധം, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, സ്കൂൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ മാംസം ഭക്ഷണമായി നൽകിയിരുന്നു ഏതാനും ദിവസങ്ങൾ, അത് പരിപൂർണമായി നിർത്തി. മാത്രവുമല്ല, അവിടെയുള്ള മുഴുവൻ കാലികളെയും വിറ്റഴിക്കുമ്പോൾ പിന്നെ മാംസം അവിടെ നൽകാനും സാധിക്കില്ല. മാംസം കൊണ്ടുവരുന്നത്, ഓഫർ ചെയ്യുന്നത്, ആരെങ്കിലും എന്തെങ്കിലും നിലയ്ക്ക് ഉപയോഗിക്കുന്ന, എന്തെങ്കിലും കയ്യിൽ വെച്ചാൽ പോലും കുറ്റകരമായൊരവസ്ഥയാണ്. നമ്മളിവിടുന്ന് പോകുമ്പോൾ ഒരല്പം ബീഫ് വരട്ടിയതോ മറ്റോ നമ്മൾ കയ്യിൽ വെച്ച് ദ്വീപിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ നിയമം അനുസരിച്ച് നമ്മൾ കരുതൽ തടങ്കൽ നമ്മൾ അകപ്പെട്ടു പോകും. അത്തരത്തിലുള്ള കരിനിയമങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അധികമായി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. പിന്നെ വികസനത്തിൻ്റെ പേരിൽ റോഡുണ്ടാക്കും. 15 മീറ്റർ വീതിയുള്ള റോഡുണ്ടാക്കുന്നത് 2 കിലോമീറ്റർ ചുറ്റളവുള്ള ചെറിയ ദ്വീപിനകത്താണ്. ഏറ്റവും വലിയ രസകരമായ കാഴ്ച, 2 കിലോമീറ്റർ ചുറ്റളവുള്ള ദ്വീപിനകത്ത് 15 മീറ്റർ വീതിയുള്ള റോഡ്. ആ റോഡുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിൽഡപ്പ് അസറ്റുകളായ കെട്ടിടങ്ങൾ, ആരാധനാലയങ്ങൾ, മറ്റുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പേര് പറഞ്ഞ് പൊളിച്ചു നീക്കുന്നു. ഇങ്ങനെ വളരെ നിഷ്ഠൂരമായി ഒരു പ്രായോഗികതയും ഇല്ലാത്ത വികസനങ്ങൾ. ഇതിനൊക്കെ പുറമെ ഏറ്റവും രസകരമായ മറ്റൊന്ന്, ആ നാട്ടുകാർക്ക് പരിചയമില്ലാത്തതാണ് ക്രിമിനൽ ആക്ടിവിറ്റീസ്. തെറ്റ് ചെയ്യുക എന്നുള്ള നാട്ടുകാർക്ക് അല്ലെങ്കിൽ കുറ്റം ചെയ്യുക എന്നുള്ള നാട്ടുകാർക്ക് പരിചയമില്ലാത്തൊരു വസ്തുത ഒരു കാര്യമാണ്. ആ നാട്ടുകാരെ കുറ്റക്കാരാക്കി ജയിലിലടക്കുവാനുള്ള നിയമമാണ്. ഇനി ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ ഗുണ്ട ആക്ട്, ആ ഗുണ്ട ആക്ട് നടപ്പാക്കാനുള്ള കരട് നിയമം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ആക്ട് ഇപ്പോൾ കരടാണെന്ന് പറയുമ്പോൾ തന്നെ ഇന്നലെ 2 വിദ്യാർത്ഥികളെ പിടിക്കുകയും അവരുടെ ഫോൺ പിടിച്ചെടുത്ത് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇത് ഒക്കെ ഈ നിയമത്തിൻ്റെ പിൻബലത്തിലാണ്. ഈ നിയമം പാസ്സായിട്ടില്ല എന്നാണ് ബി ജെ പി നേതാക്കന്മാരൊക്കെ പറയുന്നത്. പാസ്സായിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ കരട് നിയമത്തിൻ്റെ ബലത്തിലാണ് ഇന്ന് ഈ അതിക്രമങ്ങൾ ചെയ്യുന്നത്. എന്തിനേറെ ഈ അഡ്മിനിസ്ട്രേറ്റർ ലക്ഷദ്വീപിൽ വന്ന് ഇറങ്ങി ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പോർട്ടിൽ കണ്ട് ഹെലികോപ്റ്റർ പോർട്ടിൽ കണ്ട് അദ്ദേഹം കണ്ടത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പോസ്റ്ററുകളാണ് അല്ലെങ്കിൽ ബാനറുകളാണ്. ആ ബാനറുകൾ
ആരാണ് അവിടെ സ്ഥാപിച്ചത് എന്നറിയാനാണ് അദ്ദേഹത്തിന് തിടുക്കമുണ്ടായത്. അത് സ്ഥാപിച്ച ആളുകളെ കണ്ടെത്തുകയും അവരും ജയിലിൽ അടച്ചിടപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, പ്രതികരണ ശേഷിയില്ലാത്തൊരു ജനവിഭാഗമായി ലക്ഷദ്വീപ് സമൂഹത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ആസ്പ നിയമം, ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ നിയമം അഥവാ ഗുണ്ട നിയമം. ഗുണ്ടകളില്ലാത്ത, ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇല്ലാത്ത, കുറ്റം ചെയ്യാൻ മനസ്സില്ലാത്ത, സൗഹൃദത്തോടും സമാധാനത്തോടും കൂടി ജീവിച്ചു പോകുന്ന, അവിടുത്തെ പ്രകൃതിദത്തമായ കാര്യങ്ങളുമായി ഇണങ്ങിച്ചേർന്ന് ആ ജീവനോപാധി കണ്ടെത്തുന്ന ആളുകൾക്ക് ഇവർക്ക് ഇത്തരം ഗുണ്ടാ നിയമമാണ്. അവിടെ ചെയ്യേണ്ട വികസനമാണിത് എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ, അവിടെ ചെയ്യേണ്ട വികസനം ഇന്ന് അവിടെയുള്ള ജനങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യ പരിരക്ഷയാണ്, ആരോഗ്യ പരിരക്ഷയും വിദ്യാഭ്യാസവുമാണ്. അതിനാവശ്യമായ കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്ഥാപിക്കുക, ആശുപത്രികൾ സ്ഥാപിക്കുക. വളരെ കുറഞ്ഞ ആശുപത്രി സൗകര്യമാണ് ഈ ലക്ഷദ്വീപിനകത്തുള്ളത്. എന്തെങ്കിലും ഒരു രോഗം വന്നാൽ അവർക്ക് കോഴിക്കോട്ടേക്ക് കൊച്ചിയിലേക്ക് വരണം. ഇന്ന് കോഴിക്കോട്ടേക്ക് വന്നിറങ്ങാൻ പോർട്ട് പോലും അവർ സമ്മതിക്കുന്നില്ല, അവർ മംഗലാപുരത്തേക്ക് പോകണം. നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഏറ്റവും വലിയ ദുരിതമാണ്. ഞാൻ അധികമായി സംസാരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചോളം, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സമൂഹം, ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളും, മലയാളികളും അതുപോലെ തന്നെ ഇന്ത്യയിലെ മൊത്തം തദ്ദേശീയരായ മുഴുവൻ ദേശവാസികളും എല്ലാവരും ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് മലയാളികൾ, നമ്മുടെ മലയാളം സംസാരിക്കുന്ന നമ്മെപ്പോലെയുള്ള നമ്മുടെ ഇടയിൽ എനിക്കൊക്കെ ധാരാളം സഹപാഠികൾ. ഞാൻ കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് കോളേജിൽ പഠിക്കുമ്പോൾ, ഫാറൂഖ് കോളേജിൽ പഠിക്കുമ്പോൾ ഒക്കെ അവിടെ ലക്ഷദ്വീപ് സമൂഹത്തിൽപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ പഠിക്കാറുണ്ടായിരുന്നു. വളരെ ശാന്തമായി ജീവിക്കുന്ന ഒരു വിഭാഗം, നമ്മുടെ കൂട്ടത്തിൽ വന്ന് അവരുടെ പൊതുധാരയിൽ ചേർന്ന് കഴിയുന്ന ഒരു വിദ്യാർത്ഥികളാണെന്ന്, അവരൊക്കെ അത്തരം ആളുകൾ നമുക്കറിയാവുന്നതാണ്. അപ്പം അതുകൊണ്ട് ആ സമൂഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, അവരുടെ ഈ കരാള ഹസ്തത്തിൽ, അവരെ ഈ കരാള ഹസ്തത്തിൽ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളും ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുകയാണ് വേണ്ടത്. ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു പ്രതിപാദനം നടത്തിയത് വളരെ സന്തോഷകരമാണ്. അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം എന്ന് കോടതി പറയുമ്പോൾ തന്നെ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കോടതി ഇടപെടണം, നിയമം ഇടപെടണം. നിയമം ഇടപെട്ടും ജനങ്ങളുടെ പ്രതിഷേധം അറിയിച്ചും കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് മോഡി ഗവൺമെൻറ് ഈ അയച്ച അഡ്മിനിസ്ട്രേറ്റർ തിരിച്ചു വിളിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം. അതിനെല്ലാവരും പ്രതിഷേധമായി രംഗത്തിറങ്ങണം എന്ന് പറയാനാണ് ഞാൻ എൻ്റെ സന്ദർഭം ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.